എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. ഡി സി സൈഡിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ആഡം എസ് 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 എമ്മയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിപ്പോൾ നമ്മുടെ പുറത്ത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോക്ക് വേഴ്സസ് സാക്കർ ലൈവ് എന്നുണ്ടെങ്കിൽ റോക്ക് വേഴ്സസ് ഡി സി തന്നെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. സോ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സംബന്ധിച്ചാൽ ശസം ഫ്യൂരി ഓഫ് ദ ഗോഡ്സ് റിലീസ് ചെയ്യുന്ന നല്ല ഫീൽ ഗുഡ് മൂവിയാണ്, കണ്ടതൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രം ഭയങ്കരമായിട്ട് അടിമടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ ഹീറോ പടം പോലും ഇന്നേ വരയ്ക്കും ഇങ്ങനത്തെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ എടുത്തിട്ടില്ല. ആദ്യത്തെ ഒരാഴ്ച ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ടിട്ട് തന്നെ ഡബ്ല്യു ബി ആണെന്നുണ്ടെങ്കിൽ ശരി, ഇനിയിപ്പോൾ ഈ പടം വന്നിട്ട് ഉറപ്പായിട്ട് തിയേറ്ററിൽ ഓടിക്കേണ്ട, നമുക്ക് അടുത്ത മാസം തന്നെ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാം, അവിടെന്നെങ്കിലും കുറച്ച് കിട്ടട്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് നിൽക്കണം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിലേക്ക് കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വന്നിട്ട് എത്ര 70-80 മില്യൺ മാത്രമേ ഉള്ളൂ, അത്ര കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു സൂപ്പർ ഹീറോ പടം എടുക്കണമെന്നുണ്ട് തന്നെ അത് വന്നിട്ട് 100 മില്യൺ മാർക്ക് ടച്ച് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തിൻ്റെ മോബീസ് പടങ്ങൾ എടുത്ത് വെച്ച് നോക്കി, ആദ്യത്തെ ഒരാഴ്ച വന്നിട്ട് 200 മില്യൺ എടുത്തിരുന്നു മോബീസ് പടം, 200 മില്യൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും അധികം ക്യാരക്ടർ ഡെപ്ത് കൊടുത്ത് വിഷ്വൽ എഫക്റ്റ് ഒക്കെ എടുത്ത് വെച്ച് എടുത്ത പടമാണെന്നുണ്ടെങ്കിൽ ശസം ഫ്യൂരി ഓഫ് ദ ഗോഡ്സ് 100 മില്യൺ മാർക്ക് ടച്ച് ചെയ്യാനായിട്ട് നടന്ന് പെടാതെ പാട് പെട്ടോണ്ടിരിക്കണം. ഓക്കെ ശരി, ഞാൻ സമ്മതിച്ചു. ഇപ്പോൾ കുറച്ച് ഡി സി ഫാൻസിൻ്റെ മൈൻഡ് സെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജെയിംസ് കാൻ എടുത്ത ഒരു റീബൂട്ട് ചാപ്റ്റർ 1-ൻ്റെ അകത്ത് തന്നെ നമ്മുടെ ശസം ഫ്യൂരി ഓഫ് ദ ഗോഡ്സ് സിനിമ ഇല്ലല്ലോടാ. പിന്നെ എന്തിനാണ് ഞാൻ പോയി കാണാനായിട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറച്ച് ഡി സി ഫാൻസ് ഇരിക്കുന്നത്. പിന്നെ മാർവൽ ഫാൻസ് ഉറപ്പായിട്ടും ചിലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഒ ടി ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ചിലവർ, എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് മിക്കവരും. ഇപ്പോൾ മാറ തന്നെ സ്പൈഡർമാൻ വെച്ചിട്ടൊരു പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഓഡിയൻസും ഉറപ്പായിട്ട് പോയി കാണും. കാരണം വെച്ചാൽ സ്പൈഡർമാൻ അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്തിനാണ് സിറ്റി എന്നിട്ട് ഒരു ഇടവഴി വരയ്ക്കും സ്പൈഡർമാൻ അത്രമാത്രം ഫേമസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ സ്പൈഡർമാൻ അറിയാം. സോ സ്പൈഡർമാൻ വെച്ചിട്ട് ഒരു പടം ഇറക്കിയാൽ ഉറപ്പായിട്ടും മിക്കവരും പോയി കാണാനായിട്ട് പോകും. മാർവൽ ഫാൻസ് അല്ലാത്തവർ പോലും കാണാനായിട്ട് പോകും. പക്ഷേ ശസം 1 ഹിറ്റ് ആയാലും പോലും ശസം അത്രമാത്രം ഫേമസ് ആയിട്ടില്ല, അവർ ക്യാരക്ടർ ഫേമസ് അല്ല. സോ അതുകൊണ്ട് തന്നെ ജനറൽ ഓഡിയൻസും പോകുന്നില്ല. സോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡി സി ഫാൻസിൽ കുറച്ചുപേർ പോകുന്നേയില്ല, മാർവൽ ഫാൻസിൽ കുറച്ചുപേർ ഇത് കാണാൻ താല്പര്യപ്പെടുന്നതുമില്ല, പിന്നീട് ജനറൽ ഓഡിയൻസ് നോക്കണ്ട, ആലോചിക്കാൻ വേണ്ട, അവർ കാണത്തേയില്ല. സോ ഇങ്ങനെ ഇരിക്കുമ്പം എങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ അടി മേടിക്കാണ്ട് ഇരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ചത്, ഇത് ആദ്യം അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഡബ്ല്യു ബി പുറത്തോട്ട് വന്നിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു പടം ഫ്ലോപ്പ് കൊടുക്കാനായിട്ടുള്ള കാരണക്കാരൻ റോക്കാണ്, ഡെയ്ൻ ജോൺസൺ ആണെന്നുള്ള കാര്യം അവർ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിരിക്കണം. സോ എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കാനുള്ള കാര്യമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. റോക്ക് എന്താണ് ചെയ്തത്, റോക്കിന് ഈ ഒരു പടത്തിന് എന്താണ് ബന്ധം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബന്ധം വെച്ചിട്ടാണ് റോക്ക് പോയിരിക്കുന്നത്, നല്ല രീതിയിലൊരു പ്രശ്നം വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്തിനാണ്, നമ്മുടെ സാക്കലി തന്നെ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, റോക്കി നീ കാരണമാണ് ഈ ഒരു പടം ഫ്ലോപ്പായത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ സാക്കർ ലേവി തന്നെ ഈ ഒരു പടത്തിൻ്റെ ആക്ടർ തന്നെ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിലേക്കും റോക്ക് ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, റോക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, റിപ്ലൈ കൊടുക്കുന്നില്ല. പൊതുവെ റോക്ക് ഇതിനൊക്കെ ഒന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്നതാണ്. പക്ഷേ റോക്ക് ഇതായിരിക്കും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, അതിൻ്റെ കാരണം എനിക്ക് എന്താണെന്ന് അറിഞ്ഞിടാം. സോ റോക്കിനെ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർ പവർ ഉള്ളൊരു ആളാണ് റോക്ക്. ഡെയ്ൻ ജോൺസൺ ഭയങ്കര സ്റ്റാർ പവർ ഉള്ള ഒരാളാണ്. ചുമ്മാ ഡെയ്ൻ ജോൺസണ് ഒരു പടം ഇറക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തായാലും 200 മില്യൺ 300 മില്യൺ ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. കാരണം അത്രമാത്രം ഒരു ഫാൻ ബേസ് റോക്കിന് എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ റോക്കിൻ്റെ ഫാനാണ്, ഡെയ്ൻ ജോൺസൻ്റെ ഫാനാണ്. എന്തായാലും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, ഡെയ്ൻ ജോൺസന് ഉറപ്പായിട്ട് ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഡെയ്ൻ ജോൺസൺ ഒരു പടത്തിൽ കോൺട്രാക്ട് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ ഡെയ്ൻ ജോൺസൺ ഉറപ്പായിട്ടും ഇട്ടിരിക്കും. ആ രണ്ട് കണ്ടീഷൻ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് വന്നിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ 4 അടിക്ക് മുകളിൽ മേടിക്കാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ ഡെയ്ൻ ജോൺസൺ അഭിനയിക്കുന്ന ക്യാരക്ടർ 4 അടിക്ക് മുകളിൽ മേടിക്കാനായിട്ട് പാടില്ല. ഒരു ഒപ്പോണൻ്റെ അടുത്ത് നിന്ന്, ഒരു വില്ലൻ്റെ അടുത്ത് നിന്ന് 4 അടിക്ക് മുകളിൽ മേടിക്കാനേ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഫെയിൽ ആവാനായിട്ടും പാടില്ല. അതായത് മരിക്കാനായിട്ടും പാടില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വില്ലൻ്റെ മുന്നിൽ തോക്കാനായിട്ടും പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ ഡെയ്ൻ ജോൺസൺ ഇടുന്ന രണ്ട് കണ്ടീഷൻ. ശരി, ഈ ഒരു കണ്ടീഷൻ ഡെയ്ൻ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർ പവറൊക്കെ വെച്ചിട്ട് ഓക്കെ ഇട്ടു. അത് സോളോ പടങ്ങൾക്ക് ഓക്കെ, സോളോ മൂവിക്ക് അത് ഓക്കെ, അത് പെർഫെക്റ്റ്, ശരി കുപ്പോട്ട്. നമ്മുടെ ഡെയ്ൻ ജോൺസൺ്റെ ഒരു ആഗ്രഹം അത് സോളോ പടത്തിന് ഓക്കെ. പക്ഷേ അത് എങ്ങനെ ഡി സി പോലത്തെ ഒരു കണ്ടിന്യൂറ്റി തരുന്ന ഒരു യൂണിവേഴ്സിൽ വന്നിട്ട് അത് എങ്ങനെ സെറ്റാകും? സോ ഈ ഒരു രണ്ട് കാര്യം വന്നിട്ട് നമ്മുടെ ഡെയ്ൻ ജോൺസൺ വന്നിട്ട് ബ്ലാക്ക് ആഡത്തിൻ്റെ കാര്യത്തിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ബ്ലാക്ക് ആഡം മൂവിയിലും ബ്ലാക്ക് ആഡത്തിലും ഒരു ഹീറോ രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ബ്ലാക്ക് ആഡം ഈസ് എ വില്ലൻ, ഹീസ് എ പ്യുവർ വില്ലൻ. സോ അങ്ങനത്തെ ഒരു വില്ലൻ ക്യാരക്ടറിനെ ഹീറോ രീതിയിലേക്കാണ് ബ്ലാക്ക് ആഡം മൂവിയിൽ പുഷ് ചെയ്തിരുന്നത്. കാൻഡക് സിറ്റിക്ക്, അതായത് തൻ്റെ സിറ്റിക്ക് ബ്ലാക്ക് ആഡം വന്നിട്ട് ഒരു ഹീറോ ആണ്. അതായത് ആ കാൻഡക് എന്ന് പറഞ്ഞ സിറ്റിക്ക് എന്ത് വേണമെങ്കിലും ബ്ലാക്ക് ആഡം ചെയ്യും. സോ അതാണ് ബ്ലാക്ക് ആഡത്തിന് വില്ലനായിട്ട് മാറ്റുന്നത്, മനസ്സിലായത്? അതായത് കാൻഡക് സിറ്റിയുടെ പുറത്തോട്ട് ബ്ലാക്ക് ആഡം വന്നാൽ മതി, ബ്ലാക്ക് ആഡം അവിടെ വില്ലനാണ്. കാൻഡക് സിറ്റിയിലുള്ള ജനങ്ങൾക്ക് മാത്രമേ ബ്ലാക്ക് ആഡം നല്ലത് വിചാരിക്കത്തുള്ളൂ, വെളിയിലുള്ള ആർക്കും ബ്ലാക്ക് ആഡം നല്ലത് വിചാരിക്കത്തേ ഇല്ല. പക്ഷേ ബ്ലാക്ക് ആഡം മൂവിൽ അങ്ങനെയാണ് ചെയ്തിരുന്ന അല്ല, ബ്ലാക്ക് ആഡം മൂവിൽ അത് വന്നിട്ട് ബ്ലാക്ക് ആഡത്തിന് ഭയങ്കര ഒരു ഹീറോ രീതിയിലേക്കാണ് പ്രൊജക്റ്റും ചെയ്തിരുന്നത്. ഐ മീൻ ചെറിയൊരു വില്ലനിസം ഉണ്ട്, എല്ലാവരായിട്ട് അടിക്കുന്നതൊക്കെ ചുമ്മാ നോക്കാണ്ടൊക്കെ കയറി അടിച്ച് ഇങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ആ ഒരു വില്ലനിസം അല്ല ശരിക്കും കോമിക്സിൽ, കോമിക്സിൽ വേറെ ലെവലിലേക്കാണ് കാണിച്ചിരുന്നത്. സോ ആ ഒരു വില്ലനിസം കുറയാനായിട്ടുള്ള കാരണം നമ്മുടെ റോക്ക് ആണ്. അതാണ്
വേറൊരു കാര്യം. പക്ഷെ എനിക്ക് റോക്കിനടുത്ത് നല്ല രീതിയിൽ മര്യാദ ഉണ്ട്. കാരണം വെച്ചാൽ ഹെൻട്രിക്കാൽ സൂപ്പർമാൻ തിരിച്ച് റിട്ടേൺ ആവോ ഇല്ലോ എന്നൊക്കെ നമ്മൾ അറിയാണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡബ്ല്യു ബി എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കാല് പിടിച്ച് സംസാരിച്ച് പറഞ്ഞങ്ങോട്ട് കൊണ്ടുവരണം നമ്മുടെ ഹെൻട്രിക്കാൽ സൂപ്പർമാനെ. ഭയങ്കരമായിട്ട് റോക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർമാനെ കൊണ്ടുവരാനായിട്ട്. സോ ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഉറപ്പായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി അടിച്ചു. പക്ഷേ അത് തന്നെയാണ് നമ്മുടെ റോക്കിൻ്റെ ഒരു ഓവർ അഡ്വാൻറ്റേജ് എടുത്ത് തന്നെ പറയാം. സംഭവം വെച്ചാൽ റോക്ക് വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയാവോ? സോ ഇവർ രണ്ടുപേരും മാത്രം സെൻട്രാക്കി വെച്ചിട്ട് ഡി സി യൂണിവേഴ്സ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ, അതായത് ഇവർ രണ്ടുപേരെ വെച്ചിട്ട് വേണം ഡി സി യൂണിവേഴ്സ് ഡെവലപ്പ് ആകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ്, സീരിയസ്ലി അത് വെറും മണ്ടത്തരമാണ്. ബ്ലാക്ക് ആഡം തന്നെ ഷസാമിൻ്റെ വില്ലനാണ്, സൂപ്പർമാൻ്റെ വില്ലനല്ല ബ്ലാക്ക് ആഡം, ഷസാമിൻ്റെ വില്ലാണ്. ഇപ്പോൾ മിക്കവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർമാൻ്റെ വില്ലനാണ് ബ്ലാക്ക് ആഡാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഉറപ്പായിട്ടുമല്ല. ഐ മീൻ സൂപ്പർമാനായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സൂപ്പർമാൻ്റെ വീക്ക്നെസ് മാജിക് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ കോമിക്സ് ആയിട്ടും ആനിമേഷൻ ആയിട്ടും ഒരുപാടായിട്ട് സൂപ്പർമാനെ ബ്ലാക്ക് ആഡമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഫൈറ്റൊക്കെ കാണാനായിട്ട് ഭയങ്കര സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. സോ അതാണ് ഫാൻസ് ആഗ്രഹിച്ചത് ബ്ലാക്ക് ആഡം മൂവിക്കകത്ത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആഡം 2 വരുമ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് ഫാൻസ് ആഗ്രഹിച്ചത്. പക്ഷേ സൂപ്പർമാനുമായിട്ട് മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്യത്തുള്ളൂ, സൂപ്പർമാൻ മാത്രം മതി എന്ന് നമ്മുടെ ഡെയ്ൻ ജോൺസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെ ബ്ലാക്ക് ആഡത്തിന് ഉള്ളൊരു ക്യാരക്ടർ ജസ്റ്റിഫിക്കേഷൻ അല്ലേ? അത് അത് എവിടെ ബ്ലാക്ക് ആഡം എവിടെ? സോ ബ്ലാക്ക് ആഡം ഈസ് എ വില്ലൻ ഓഫ് ദ ഷസാം, ഷസാമായിട്ടാണ് ബ്ലാക്ക് ആഡം ഫൈറ്റ് ചെയ്യാനായിട്ട്. സോ അത് വന്നിട്ട് നമ്മുടെ ഡെയ്ൻ ജോൺസൺ റോക്കാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒതുക്കി വിട്ടിരിക്കും. സോ ഒരു പ്രശ്നം വന്നിട്ട് ഷസാം വണ്ണിൽ തന്നെ അങ്ങോട്ട് തുടങ്ങി, അതായത് ഷസാം വണ്ണിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് തന്നെ നമ്മുടെ ഷസാം വേഴ്സസ് ബ്ലാക്ക് ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എഴുതിയിരുന്നത്. അതായത് ഷസാം വേഴ്സസ് ബ്ലാക്ക് ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റിലാണ് ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നതും. അതിൽ തന്നെ ഷസാമിൻ്റെ ഒറിജിൻ പറഞ്ഞിട്ട് ബ്ലാക്ക് ആഡത്തിന് ചെറുതായിട്ടൊരു അടിത്തറ വെട്ട് കൊടുത്ത് ബ്ലാക്ക് ആഡത്തിന് വേറൊരു സിനിമ കൊടുത്ത് ഒറിജിൻ പറയാനാണ് വിചാരിച്ചത്. ഒരു പ്രീക്കിൽ പോലെ ബ്ലാക്ക് ആഡത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പറയാനാണ് വിചാരിച്ചത് ബ്ലാക്ക് ആഡം മൂവിൽ. സോ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ആഡം വേഴ്സസ് ഷസാം ഫൈറ്റ് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞു. സോ ഒരു സ്റ്റോറിയൊക്കെ എഴുതി നേരെ അങ്ങോട്ട് ഡെയ്ൻ ജോൺസിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പം ഡെയ്ൻ ജോൺസൺ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നിട്ട് ബ്ലാക്ക് ആഡത്തിന് എന്തോ ഡിസ്സർവീസ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഷസാമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യിപ്പിക്കേണ്ട വിടത്തില്, ആദ്യത്തെ പടത്തിലൊന്നും ഇങ്ങനൊന്നും ചെയ്തേക്കല്ലേ, നമുക്ക് എന്നിട്ട് ബ്ലാക്ക് ആഡത്തിന് ഒറിജിൻ കൊടുക്കാം, അതിനുശേഷം വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഷസാമായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യിപ്പിച്ചേക്കൽ ഇതെന്തോ ക്യാരക്ടറിന് ഡിസ്സർവീസ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഡെയ്ൻ ജോൺസൺ പറഞ്ഞത് അവിടെ നിന്ന് നല്ലൊരു പോയിന്റ് ആണ്. ശരി, ബ്ലാക്ക് ആഡത്തിന് ആദ്യം തന്നെ ഷസാമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനൊക്കെ വരും, കാരണം ബ്ലാക്ക് ആഡത്തിന് ഒറിജിൻ നമ്മൾ കണ്ടിട്ടില്ല. സോ ഒരുപാട് കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി ഡെയ്ൻ ജോൺസൺ പോയിന്റൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷസാം പടത്തിൽ ബ്ലാക്ക് ആഡത്തിനെ കുറിച്ചിട്ട് ഒരു രീതിയിലേക്കും കാണിക്ക ചെയ്യല്ലേ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഷസാം വണ്ണിൻ്റെ ഒരു ഡെൽറ്റ് പോസ്റ്റ് ക്രെഡിറ്റ്സിന് കണ്ടു കാണാമായിരിക്കും. അതായത് ഷസാം വന്നിട്ട് റോക്ക് ഓഫ് ഇറ്റേണിറ്റി പോയിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെയർ മാത്രം ബാലൻസ് ആണ്. സോ നമ്മുടെ ഷസാം വണ്ണിൻ്റെ പോയിന്റ് ഔട്ട് എടുത്തിട്ട് ഇതാണ്ട് ചെയർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചും കാണുമായിരിക്കും. സോ ശരിക്കും പറഞ്ഞത് ബ്ലാക്ക് ആഡത്തിന് തന്നെ ടീസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ടീസ് വേണ്ടെന്ന് പറഞ്ഞത് തന്നെ ഡെയ്ൻ ജോൺസണാണ്. സോ ഡെയ്ൻ ജോൺസണാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ സീനെ വേണ്ട, ബ്ലാക്ക് ആഡത്തിന് ഷസാമിന് ടീസ് ചെയ്യാതിന് ബ്ലാക്ക് ആഡത്തിന് ഒരു സോളോ പടം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയ്ൻ ജോൺസൺ അങ്ങനെ പറഞ്ഞു. ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ ഹെൻട്രിക്കാൽ സൂപ്പർമാനെ കൊണ്ടുവന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത്. പിന്നീട് അതും പോട്ട്, ഇപ്പോൾ ബ്ലാക്ക് ആഡ മൂവി തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ്സിനുള്ള കാര്യം വന്ന് ഡയറക്ടർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ്സിനുള്ള കാര്യം, അതിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് നമ്മുടെ ഹെൻട്രിക്കാൽ സൂപ്പർമാനെ കാണിക്കുന്നത്, രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ നമ്മുടെ ഷസാമിനെ കാണിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതായത് നമ്മുടെ ഹോക്ക്മാൻ ആണെന്നുണ്ടെങ്കിൽ ഷസാമിനെ പോയി മീറ്റ് ചെയ്തിട്ട് ജെ എസിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് കാണിക്കാനായിട്ട് വെച്ചിരുന്നത്. സോ ആ ഒരു സീന് തന്നെ നമ്മുടെ റോക്ക് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പടത്തിൽ ഷസാമിനെ കാണിക്കല്ല, എൻ്റെ പടത്തിൽ ഷസാമിനെ കാണിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വെറും ഒരു മണ്ടത്തരമാണ്. ബ്ലാക്ക് ആഡത്തിന് വില്ലനെ ശസമാണ്. സോ നമ്മുടെ റോക്ക് പറയുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആഡത്തിന് വില്ലൻ എപ്പോഴും സൂപ്പർമാൻ തന്നെ ആയിരിക്കണം, ഞാൻ വന്നിട്ട് എപ്പോഴും 4 അടി മേടിക്കാവൂ, ഞാൻ വന്നിട്ട് മരിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും? എന്നിട്ട് വേറൊരു കാര്യം അറിയാം, നമ്മുടെ റോക്കിന് വേറൊരു വിഷൻ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആഡം വേഴ്സസ് ജസ്റ്റിസ് ലീഗ് നടത്തണം എന്ന് പറഞ്ഞിട്ട്. ശരിയുടെ മോനെ, അത് കൊള്ളാം, അത് നടക്കട്ടെ, പക്ഷേ നീ ഇടുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ കണ്ടീഷൻ കറക്റ്റായിട്ട് സെറ്റ് ആവുന്നില്ല. ജസ്റ്റിസ് ലീഗുമായിട്ട് ബ്ലാക്ക് ആഡ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോക്കിട്ട കണ്ടീഷൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഞാൻ വന്നിട്ട് മരിക്കാൻ പാടില്ല, 4 അടിക്ക് മുകളിൽ മേടിക്കാൻ പാടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റിസ് ലീഗ് തോക്കത്തുള്ളൂ, ബ്ലാക്ക് ആഡ് ജയിച്ചുകൊണ്ടിരിക്കുമോ? അതും ഒരു മണ്ടത്തരമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? സോ ഇങ്ങനത്തെ ഒരു കാര്യം വന്നിട്ട് റോക്കിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഷസാം പടത്തിലും ഷസാം 1 പടത്തിലും ബ്ലാക്ക് ആഡം കാണിക്കാത്തത്, ബ്ലാക്ക് ആഡം പടത്തിൽ നമ്മുടെ ഷസാമിനെയും കാണിക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ഷസാം 2 ഫിയർ ഓഫ് ദ ഗോഡ്സ് നമ്മുടെ റോക്ക് വെറുതെ വീട്ടിലെ ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ പുള്ളിക്കാരെ അങ്ങോട്ട് കൈയങ്ങ് വെച്ച്, സംഭവം വെച്ചാൽ ഇവിടെയെങ്കിലും നമ്മുടെ ഹോക്ക്മാനെയും പിന്നീടില്ലാന്നുണ്ടെങ്കിൽ സൈക്ലോപ്സിനൊക്കെ കാണിച്ചിട്ട് ഷസാമിനെ ജി എസ് എല്ലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഡയറക്ടർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ നമ്മുടെ റോക്ക് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾ ഷസാം മൂവിയിൽ എൻ്റെ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടറിനെ കൊണ്ടുവരല്ല്, എൻ്റെ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടറിനെ ഷസാം മൂവിയിൽ കൊണ്ടുവരല്, ആ ജെ എസ് എന്നുള്ള മെമ്പേഴ്സിന് ആരെയും കൊണ്ടുവരെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഹാർക്കോട്ടിനെ എക്കണോമിക്സിനെ ഡയറക്ടർ കൊണ്ടുവന്നിരുന്നത്. സോ ഇത് വന്നിട്ട് നമ്മുടെ ജെയിംസ് കണ്ട റീബൂട്ടിന് മുന്നേ തന്നെ, ജെയിംസ് കണ്ട അനൗസ്മെൻറ്റിന് മുന്നേ തന്നെ ഹാർക്കോട്ടിനെയും എക്കണോമിക്സിനും കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതറിയാണ്ട് ഡി സി ഫാൻസ് എന്താ പറയുന്നത് വെച്ചാലും, ജെയിംസ് കണ്ട നീ കൊള്ളം കേട്ടോ, ഇപ്പോൾ എല്ലാ പടത്തിലും എൻ്റെ വൈഫിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, ഡി സിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെയിംസ് കണ്ട ഇട്ടിട്ട് കളിയാക്കാൻ തുടങ്ങി. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ജെയിംസ് കണ്ട പ്ലാന് അല്ല ഹാർക്കോട്ടിനെ കൊണ്ടുവരുന്നത്, ഡയറക്ടറിൻ്റെ പ്ലാനായിരുന്നു. അത് പ്ലാനിലോട്ട് മാറ്റിപ്പിച്ചത് നമ്മുടെ റോക്കാണ്.
സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് ആണ് ബ്ലാക്ക് ആഡം ക്യാരക്ടർ എങ്ങനെ വരേണ്ടത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ബ്ലാക്ക് ആഡം അല്ല. ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടറിന് അനുസരിച്ച് വേണം ഒരു ആക്ടർ വന്നിട്ട് തന്നെ തന്നെ അങ്ങോട്ട് മെഴുകെടുത്ത് അങ്ങോട്ട് മാറാനായിട്ട്. പക്ഷെ ഇവിടെ ആക്ടറിനനുസരിച്ച് ഒരു ക്യാരക്ടർ മെഴുകെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലും ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് റോക്ക് ആയിരിക്കും വിൻഡീസലുമായിട്ട്. സോ അതുകൊണ്ടാണ് വെളിയിലോട്ട് വന്നിട്ട് ഞാൻ തന്നെ എനിക്കൊരു യൂണിവേഴ്സ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹോബ്സ് ആൻഡ് ഷോ ഇപ്പോൾ നമ്മുടെ ഡെയിൻ ജോൺസൺ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടെന്നിലും ഇനി ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ പോലും നമ്മുടെ ഡെയിൻ ജോൺസ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിപ്പോൾ ഒരു പേടി കേട്ടോ. അതായത് ഞാൻ പണ്ട് വിചാരിച്ച ബ്ലാക്ക് ആഡ് മൂവി വരുന്ന സമയത്ത് വിചാരിച്ചത് നിങ്ങൾ ആര് വേണേലും മാറ്റിക്കോട്ടെ, പക്ഷേ ബ്ലാക്ക് ആഡ് റോക്കിനെ മാത്രം മാറ്റരുതാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ഇട്ട് ഒരു പടം റിലീസ് ചെയ്യിപ്പിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ റോക്കിനെ മാറ്റണം എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഡീസൽ വന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ റോക്കിനെ മാറ്റപ്പെടുത്തണം. ഇല്ല, റോക്കി താനെങ്ങോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഡി സി ജെയിംസ് കണ്ടെ കയ്യിലുള്ള ഉള്ളത്. സോ നമ്മുടെ ജെയിംസ് കണ് ഉറപ്പായിട്ടും റോക്ക് പറയുന്ന കണ്ടീഷനൊന്നും അങ്ങോട്ട് ഇതാവത്തില്ല, സെറ്റ് ആവത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റോക്കിനെ അങ്ങോട്ട് ഇറങ്ങിപ്പം എനിക്കൊന്നും വേണ്ടടാ എൻ്റെ യൂണിവേഴ്സ് ഞാൻ തന്നെ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്കിനെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. വെളിയിൽ പോയിട്ട് ബ്ലാക്ക് ആഡം പോലത്തെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് തൻ്റെതായിട്ടുള്ള യൂണിവേഴ്സ് ഉണ്ടാക്കാനായിട്ടും ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ റോക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു, കുട്ടിക്കാലം മുതലേ എനിക്ക് ബ്ലാക്ക് ആഡം ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. സോ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും? ബ്ലാക്ക് ആഡം ഷസാനും വില്ലനും കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. എനിക്കൊന്നും ഡേഞ്ചേഴ്സും കളത്തരം പറഞ്ഞു എന്തോ അറിയുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം മാർക്ക് തന്നെ കമ്പനി പറഞ്ഞേക്കാം. സൂപ്പർമാൻ മാത്രം വില്ലനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സെറ്റാകും? സോ യാ, സൂപ്പർമാൻ വേഴ്സസ് ബ്ലാക്ക് ആഡം ഫൈറ്റ് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അതിനെക്കാട്ടിലും അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യേണ്ടത് ഷസാമാണ്. എന്തായാലും പോട്ട്, കുഴപ്പമില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന കാര്യം മറുകതരെ കമ്പനി പറഞ്ഞേക്കാം. റോക്കിൻ്റെ തീരുമാനം നല്ലതാണ്, ഡി സി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ് റോക്കിൻ്റെ തീരുമാനം വെച്ച് നോക്കുമ്പോൾ, മറുകതരെ കമ്പനി പറഞ്ഞേക്കാം. സോ എവിടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ഇവിടെ മൈസൂർ ഫ്രണ്ട് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി മച്ച് ഫോർ വാച്ചിങ് സീസൺ.